നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. കുറുപ്പിന്റെ മകളെ തന്നിഷ്ടപ്രകാരം കൊണ്ടുവന്നതിലല്ല, കുറുപ്പ് നിന്നോട് കാണിക്കുന്ന അവഗണനയും പുച്ഛവും ഓർത്താ എനിക്ക് സങ്കടം. അത് അച്ഛാ, നീ ഒരു ന്യായവും പറയണ്ട. ആ വീട്ടിൽ ആദ്യമായി ഹരിതയുമൊത്ത് നീ ചെന്നപ്പോ ഒരു മരുമകന്റെ യാതൊരു വിലയും നിനക്ക് തന്നില്ലല്ലോ. അവിടെ വന്ദനയുടെ വിവാഹം ക്ഷണിക്കാൻ ചെന്നപ്പോ എനിക്കും ചന്ദ്രയ്ക്കും ഉണ്ടായ അനുഭവം മറിച്ചൊന്നുമല്ല. നിന്റെ കയ്യിൽ പണമില്ല, നിനക്ക് യാതൊരു വിധ വരുമാനവും ഇല്ല, ഒരു ബിസിനസ് തുടങ്ങാനുള്ള പണം തരാൻ അച്ഛന് നിവൃത്തിയും ഇല്ല. ആഗ്രഹമില്ലായിട്ടല്ല, അച്ഛൻ കൂട്ടിയിട്ട് കൂടുന്നില്ല, അതാ മോനെ. അയ്യോ അച്ഛൻ വിഷമിക്കരുത്, എന്റെ അവസ്ഥയൊക്കെ മെച്ചപ്പെടാനൊരു സാഹചര്യം ഒത്തുവരുന്നുണ്ട്. അച്ഛൻ നോക്കിക്കോ, അധികം വൈകാതെ ഞാൻ പച്ച പിടിക്കും. കേട്ടപ്പോ തന്നെ അച്ഛന് സന്തോഷമായി. കുറുപ്പിന്റെ ഒരേ ഒരു മോള ഹരിത കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശി. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, നിന്നോടുള്ള അവഗണനയും വെറുപ്പും കാരണം ചില്ലിക്കാശ് പോലും അയാൾ ഹരിതയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയും നിനക്ക് ഗതിയുണ്ടാവാൻ പോകുന്നില്ല. ഓ പിന്നെ അത് കുറുപ്പെന്ന് നിയമസഭയെ പറഞ്ഞാ മതി. സംഭവം ഹരിതയ്ക്കും ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ വലിയ വിലയില്ലെങ്കിലും സ്വത്തിന്റെ കാര്യം വരുമ്പോ അവള് പുലിയല്ല, പുപ്പുലിയാച്ച. ശകുനി കുറുപ്പിനെ വരച്ച വരയിൽ നിർത്തി അവൾ അവകാശം നേടിയിരിക്കും. അതുകൊണ്ട് അത് വിട്. ശരി ശരി. അച്ഛാ, ഇന്ന് ഇടിവെട്ടോടെ മഴ പെയ്യുന്നാ തോന്നുന്നേ. ദേ ഏട്ടതി, ഞാനും അച്ഛനും കൂടി വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുക, അതിനിടെ കയറി തോണ്ണ വരല്ലേ. അയ്യോ ഇല്ലേ, ഹോസ് പിടിക്കാത്തവൻ ഹോസ് പിടിച്ചപ്പോ അത് ഹോസിന് എന്തോ നേടാനുള്ള ഏർപ്പാടാണെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. അച്ഛാ, എനിക്ക് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. എനിക്ക് സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയേ പറ്റൂ, അതിന് പണം തരാനില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. പണം വേറെ ഉണ്ടോ? ഇപ്പോഴില്ല, പക്ഷേ കിട്ടാനൊരു വഴിയുണ്ട്. അല്ല, ആ വിക്രം വർഷയെ കല്യാണം കഴിക്കുമ്പോ ഒന്നല്ല 9 സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പണം അയാൾ എനിക്ക് തന്നിരിക്കും. അച്ഛൻ മരുമകനോടൊന്ന് ശുപാർശ ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ വിക്രമിനെ മനോജ് തന്നെ അങ്ങ് കല്യാണം കഴിച്ചാ മതി, ഹരിതയെ വിട്ടേക്ക്. പിന്നെ മറ്റൊരാളുടെ റെക്കമെൻഡേഷൻ വേണ്ടല്ലോ. എന്റെ വായിനൊന്നും കേൾപ്പിക്കല്ലേ. ചൂടാവല്ലേ മനോജ്, വർഷ വിക്രമിനെ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് വർഷയുടെ നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ വർഷയെ മുന്നിൽ നിർത്തി മനോജ് രക്ഷപ്പെടാൻ നോക്കുന്നത് മോശമാണ്. അത് മീശ വെച്ചവർക്ക് ചേർന്നതല്ല. വെറുതെ നിൽക്കല്ലേ, കഴിക്കോട്ടോ. ഇങ്ങോട്ട് നമ്മളെ, ആലോചന വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മനോജും പ്രകാശും ഒരു മുഴ മുമ്പേ നീട്ടിയെറിയാൻ തുടങ്ങി. ഇനി അഥവാ കല്യാണം കൂടി നടന്നു കഴിഞ്ഞാൽ കഥ മാറുമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.